എല്ലാവർക്കും നമസ്കാരം. യു എ ലൈസൻസ് യു കെ ലൈസൻസ് ഒക്കെ കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഡി വൺ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ആണ് ഇന്ന്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീ കാണുന്നതാണ് ഡി വൺ ഫോം, ആപ്ലിക്കേഷൻ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ്. നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്. രണ്ട്, ബ്ലാക്ക് ഇങ്കിലാണ് ഫില്ല് ചെയ്യേണ്ടത്. മൂന്ന്, നമുക്ക് ഇൻറ്റു മാർക്കാണ് കൊടുക്കേണ്ടത്, മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. പ്ലീസ് പുട്ട് ഇൻറ്റു മാർക്ക് അഗെൻസ്റ്റ് ഓൾ ദാറ്റ് അപ്ലൈ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് വാട്ട് ആർ യു അപ്ലൈ ഫോർ എന്നുള്ളതാണ്. അതിൽ നമ്മൾ ചെയ്യുന്നത് ടു എക്സ്ചേഞ്ച് മൈ നോൺ യു കെ ലൈസൻസ് ഫോർ ജി ബി ലൈസൻസ്, അവിടെ നമ്മൾ ഇൻറ്റു മാർക്ക് കൊടുക്കുക. വിച്ച് കൺട്രി ഇഷ്യൂഡ് ഇറ്റ്, അവിടെ നമ്മൾ യു എ കൊടുക്കുന്നു. ഇറ്റ് വിച്ച് കൺട്രി ഡിഡ് യു പാസ് യുവർ ടെസ്റ്റ്, അതും നമ്മൾ യു എ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് ആ പോർഷൻ ഒന്നും ചെയ്യാമല്ലോ. പിന്നെ മുകളിലുള്ളത് യുവർ ഡീറ്റെയിൽസ്, അവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു, നമ്മുടെ പേര്, മിസ്റ്റർ ഓ മിസ്സസ് മിസ് നമ്മൾ ഫില്ല് ചെയ്യുന്നു, ഇൻറ്റു മാർക്ക് കൊടുക്കുന്നു. പിന്നുള്ളത് സർനെയിം, പിന്നെ ഫസ്റ്റ് നെയിം കൊടുക്കുന്നു, പിന്നുള്ളത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് കൊടുക്കുന്നു, പിന്നെ ഹൗസ് അഡ്രസ്സ് കൊടുക്കുന്നു, അതായത് നമ്മുടെ യു കെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെയുള്ളത് കൺട്രി വിച്ച് യു ബോൺ ഇൻ, അവിടെ ഇന്ത്യ കൊടുക്കുന്നു. പിന്നെ ഇഫ് യു ഹാവ് ലിവ്ഡ് ഇൻ അനദർ കൺട്രി ഇൻ ലാസ്റ്റ് 12 മന്ത്സ്, അത് യു എ കൊടുക്കുന്നു. പിന്നെ വാട്ട് ഡേറ്റ് ഡു യു കം ടു ലിവ് ഇൻ ദി യു കെ, അവിടെ ഇവിടെ വന്ന ഡേറ്റ് കൊടുക്കുന്നു. പിന്നെയുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഐസൈറ്റ് ഡീറ്റെയിൽസ് ആണ്, യുവർ ഐസൈറ്റ്, അവിടെ ലീഗൽ ഐസൈറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ഡ്രൈവിംഗ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അവിടെ എസ് കൊടുക്കുക. പിന്നെ സൺഗ്ലാസ് വെയർ ചെയ്യാൻ പറ്റുന്ന വേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു, അവിടെ എസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ഓർഗൻ ഡൊണേഷൻ ആണ്, അത് ഓപ്ഷണലാണ്. പിന്നെ ഫോർത്ത് എന്ന് പറയുന്നത് യുവർ ഹെൽത്ത് ആണ്, അതിൽ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, സഫർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അതിൽ എസ് അല്ലെങ്കിൽ നോ കൊടുക്കുക. എസ് ആണ് കൊടുത്തതെങ്കിൽ ഈ താഴെ പറയുന്ന ഏതെങ്കിലും എന്താണ് ചെക്ക് ചെയ്തിട്ട് അതിൽ ഇൻറ്റു മാർക്ക് കൊടുക്കുക. പിന്നെയുള്ളത് ചെക്ക് ലിസ്റ്റാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതിലൊന്ന് കൊടുത്തിരിക്കുന്നത് പോസ്റ്റൽ ഓർഡർ അല്ലെങ്കിൽ ചെക്ക്, 43 pounds പോസ്റ്റൽ ഓർഡർ അല്ലെങ്കിൽ ചെക്ക് അറ്റാച്ച് ചെയ്തിരിക്കണം. പിന്നെയുള്ളത് ആ പോസ്റ്റൽ ഓർഡർ നമ്പർ അവിടെ മെൻഷൻ ചെയ്യണം, ഈ കാണുന്ന പോസ്റ്റലിൽ മെൻഷൻ ചെയ്യണം. പിന്നുള്ളത് യു എ ലൈസൻസ്, ഒറിജിനൽ യു എ ലൈസൻസ് മെൻഷൻ അറ്റാച്ച് ചെയ്യണം. പിന്നെ ബി ആർ പി കാർഡ് ഒറിജിനൽ, പിന്നെ ലൈസൻസ് ഡാറ്റ വെരിഫിക്കേഷൻ ലെറ്റർ, യു എ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയേഴ്സിൻ്റെ ആപ്പിൽ നിന്നും കിട്ടുന്ന ലൈസൻസ് ഡാറ്റ വെരിഫിക്കേഷൻ ലെറ്ററും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അറ്റാച്ച് ചെയ്യേണ്ട, ഈ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. എങ്ങനെയാണ് ലൈസൻസ് ഡാറ്റ വെരിഫിക്കേഷൻ ലെറ്റർ ലഭിക്കുന്നതെന്നുള്ളത് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. പിന്നെ അഞ്ചാമതായിട്ടുള്ളത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയാണ്. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി നമ്മളിവിടെ കൊടുക്കുന്നത് ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റാണ്, അപ്പോൾ അതിൽ ഇൻറ്റു മാർക്ക് കൊടുക്കുക. പിന്നെ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റിൻ്റെ ബി ആർ പി കാർഡിൻ്റെ നമ്പർ, സീരിയൽ നമ്പർ മുകളിലുള്ളത് അതിവിടെ മെൻഷൻ ചെയ്യുക. അതാണ് അഞ്ചാമത്തെ പോസ്റ്റ് ഉള്ളത്. പിന്നെ സൈനിങ് എ ഫോട്ടോ, അത് നമുക്ക് ആവശ്യമില്ല. പിന്നീടുള്ളത് ഏഴാമത് ഡിക്ലറേഷനാണ്. ഡിക്ലറേഷനിൽ നമ്മൾ ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം നമ്മുടെ സിഗ്നേച്ചർ കൊടുക്കുക. സിഗ്നേച്ചർ ചെയ്യേണ്ടത് അതും ബ്ലാക്ക് ഇങ്കിലാണ് സൈൻ ചെയ്യേണ്ടത്. പിന്നെ ഫോട്ടോ, ഫോട്ടോ ഇവിടെ കൊടുക്കുക, അത് ഫേസ്, ഇപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് ഫേസ് വരേണ്ടത്. ഫ്രണ്ട് മറ്റേ പുറത്ത്, അതായത് ഫ്രണ്ട് സൈഡിൽ നമ്മുടെ ഫോട്ടോയുടെ ബാക്ക് സൈഡാണ് വരേണ്ടത്. ഈ സൈൻ ചെയ്യുന്ന സൈൻ എവിടെയാണ് ചെയ്യുന്നത്, അതിൻ്റെ നേരെയുള്ള വശത്താണ് ഫോട്ടോയുടെ ഫേസ് വരേണ്ടത്. നമ്മൾ ഏത് അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടതെന്നുള്ളത് അടുത്ത പേജിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ അതായത് എക്സ്ചേഞ്ച് ലൈസൻസ് എക്സ്ചേഞ്ചിന് വേണ്ടി, നോൺ ജി ബി ലൈസൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി അയക്കേണ്ടത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എസ് എ 99 1 BT എന്ന അഡ്രസ്സിലേക്കാണ്, 43 pounds മുമ്പ് പറഞ്ഞ ഡോക്യുമെൻറ്റ്സോട് ചേർത്തത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അയക്കുന്ന സമയത്ത് മറ്റൊരു എൻവലപ്പും കൂടി ആഡ് ചെയ്യാനായി ശ്രമിക്കുക. നമ്മുടെ അഡ്രസ്സ് എഴുതി വേറൊരു എൻവലപ്പും കൂടി ഇപ്പോൾ അയക്കുന്ന എൻവലപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ
പ്രോസസ്സിങ് കുറച്ചുകൂടെ എളുപ്പമാകാനായിട്ട് സഹായകരമാകും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് പ്രയോജനപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നമസ്കാരം.